എല്ലാവർക്കും നമസ്കാരം. വോക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണയും നമ്മളൊരു ഫാമിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു ഫ്രൂട്ടിൽ നമ്മൾ മൾബറിയിലോട്ട് പോയായിരുന്നല്ലോ. മൾബറി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്ന അടുത്ത ഫ്രൂട്ട് വീഡിയോ ആണ് റൊളീനിയ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടിനെ കുറിച്ചാണ്. എനിക്കൊന്നും അത്ര റെയറായിട്ടുള്ള ഫ്രൂട്ടൊന്നുമല്ല, എനിക്ക് മിക്ക നഴ്സറികളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് റൊളീനിയ. അത് അറിഞ്ഞുകൂടാത്തവർക്കും ഇതറിയാവുന്നവർക്കും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. നമ്മൾ സാധാരണ എല്ലാ ഒരു ഫാമിംഗ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം ഫ്രൂട്ടിൻ്റെ എങ്ങനെയാണ് ഒറിജിൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം, അതിനുശേഷം അത് നടുന്ന രീതി പറയാം, അതിനുശേഷം അതിൻ്റെ ഗുണങ്ങൾ പറയാം. ലാസ്റ്റ് ഈ വീഡിയോ എൻഡ് വരെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗീവ് അവേ എന്നൊന്നും അല്ല, എന്നാലും ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാവരുടെ അടുത്തും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഒരു ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒരു പ്രൊപ്പഗേഷൻ ബാക്കിയുള്ളവരുടെ കയ്യിലും എത്തുന്നതിന് വേണ്ടി ഒരു എൻ്റേതായ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റൊളീനിയ എന്ന് പറയുന്നത് ആമസോൺ കാടുകളിലെ, ബ്രസീലിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. ആമസോൺ കാടുകളിൽ നിന്നാണ് അത് വരുന്നത്. അത് പിന്നെ പെറുവിലേക്കും പിന്നെ യു എസിലേക്ക് 1900s അത് ചെല്ലുകയാണ്. ബാക്കിയുള്ള രാജ്യം ഫിലിപ്പീൻസിലോട്ട് 1915 ചെല്ലുന്നു. അങ്ങനെ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് ബേസിക്കലി. അതായത് വലിയ തണുപ്പൊന്നും അത് അതിജീവിക്കത്തില്ല, വളരെ വലിയ ചൂടും അതിജീവിക്കത്തില്ല. ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥ, ഒരു ചൂടുള്ള കാലാവസ്ഥ, മഴയുള്ള കാലാവസ്ഥ അതിജീവിക്കുന്നത്. അതായത് കേരളത്തിൽ വളർത്താൻ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് റൊളീനിയ എന്ന് പറയുന്നത്. അനോന ഫാമിലിയിലുള്ള ഒരു ഫ്രൂട്ടാണ്. അനോന ഫാമിലിയിൽ നിന്നൊക്കെ അറിയാം, ഈ നമ്മുടെ ആത്തിക്കയൊക്കെ വരുന്ന പോലെ ഈ ചെറി മോയ, സോർ സോപ്പ് തുടങ്ങിയുള്ള ഫ്രൂട്ട്സ് വരുന്ന അനോന ഫാമിലിയിലുള്ള ഒരു ഫ്രൂട്ടാണ് റൊളീനിയ. നടുന്ന രീതി വളരെ എളുപ്പമാണ്. അതാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നടുന്ന രീതിയാണ്. ഒന്നുമില്ല, ചുമ്മാ നിങ്ങളൊരു കുഴി സീഡ്ലിംഗ് ആണ്, ഒരു കുരു കുഴിച്ചിട്ടാൽ മാത്രം മതി. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു ട്രീ ഓൾമോസ്റ്റ് ഒരു 2.5 വയസ്സായിട്ടേ ഉള്ളൂ. 2019 ഞാനിത് വെച്ചത്. അപ്പോൾ 2.5 വർഷം ആവുന്നേ ഉള്ളൂ. എൻ്റെ കഴിഞ്ഞ വർഷം ഇത് ഫ്രൂട്ട് തരുന്നതായിരുന്നു. കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ എനിക്ക് ഫ്രൂട്ട് കിട്ടുകയും ചെയ്ത ഒരു ട്രീ ചെടിയാണിത്. അപ്പം വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. ഒരു 40 അടി വരെയൊക്കെ വളരാമെന്നാണ്, ഒരു 10 മീറ്റർ വരെയൊക്കെ. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 4 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുകൾ ഭാഗം ഒടിച്ചു വിട്ടു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പുറത്ത് സൈഡിലോട്ടുള്ള ശിഖരങ്ങൾ കുറച്ചും കൂടെ സ്പ്രെഡ് ആവട്ടെ എന്ന് വിചാരിച്ചതാണ്. ഇതുവരെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ സൈഡിലെ ബ്രാഞ്ചസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ വരുന്നതുകൊണ്ട് അവിടെയൊക്കെ ഫ്രൂട്ട് ധാരാളം പിടിക്കുകയും ചെയ്തു. ഇത്തവണ ഒരു എനിക്കൊന്ന് വളരെയധികം ഫ്രൂട്ട്സ് ഇത്തവണ നമ്മുടെ റൊളീനിയയിൽ പിടിക്കുകയുണ്ടായി. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അപ്പം നടുന്ന രീതി വളരെ എളുപ്പമാണ്. സീഡ്ലിംഗ് ആണ് നടുന്നത്, വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത്, ഇതിന് വേര് വളരെ കുറവാണ്. അപ്പം തന്നെ നിങ്ങൾ നടുമ്പം കുറച്ച് നല്ലൊരു കുഴി ഉണ്ടാക്കി കുറച്ച് താഴ്ചയിൽ വെക്കാൻ ശ്രമിക്കുക.
ഞാൻ ഇപ്പം എനിക്കൊരു 80 kilo ഉണ്ട്. അപ്പം ഞാൻ കയറുമ്പം തന്നെ ചിലപ്പം പ്ലാന്റ് ചരിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം വേര് എന്താണ് ഒരു എളുപ്പത്തിൽ ഒരു നല്ലൊരു കാറ്റിലൊക്കെ ചരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത റോളീനയ്ക്ക് ഉണ്ട്. ഇതേ മാത്രമേ ഉള്ളൂ ഒരു ഡീമറിട്ടായിട്ട് ഞാൻ കണ്ടത്. പിന്നീട് നമ്മളതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ കഴിഞ്ഞവണ നമ്മൾ കുമ്പളങ്ങയിൽ പറഞ്ഞതുപോലെ ഇതിനും ഒരു എല്ലാ ഫ്രൂട്ട്സിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ധാരാളം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്കൊരു കീറ്റോ ഡയറ്റിലായിക്കോട്ടെ, അതായത് പ്രോട്ടീൻ ധാരാളം കഴിക്കേണ്ട ഏത് ഡയറ്റിലും ഉൾപ്പെടുത്താവുന്ന ഒരു ഫ്രൂട്ടാണ് റോളീനിയ. പ്രോട്ടീൻ വളരെയധികമുണ്ട്. അപ്പം ഫ്രൂട്ട്സിൽ പ്രോട്ടീൻ കിട്ടുന്ന വളരെ അപൂർവമല്ല, എന്നാലും ഒരു വളരെ എന്താണ് സാധാരണമല്ലാത്തൊരു ഫ്രൂട്ടാണ് റോളീനിയ. കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഈ സ്കർവി പോലുള്ള അസുഖങ്ങൾ തടയാൻ അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി തടയാൻ റോളീനിയയ്ക്ക് സാധിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇതൊക്കെയുണ്ട്, ബാക്കി വൈറ്റമിൻ കാൽഷ്യം റിച്ചാണ്, വൈറ്റമിൻ സി ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിനൊരു ചെറിയൊരു ലെമൺ ഫ്ലേവർ, നമ്മുടെ ആത്തിക്കയിൽ നല്ല മധുരമല്ലേ, ഇതിന് അത്രയും മധുരം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷുഗർ കുറവാണ്, ഒരു ചെറിയ ലെമൺ ഫ്ലേവറും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ബാക്കിയുള്ള ആത്തി എന്നൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു വളരെ നല്ല അഡ്വാൻറ്റേജ്, ഇതിൻ്റെ ഡൈജഷൻ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്ക് ധാരാളം കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് റോളീനിയയാണ്. സീസൺ എന്ന് പറയുമ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു സീസണൊന്നുമില്ല, ഇത് ഒരു ഹോൾ നമ്മളെ വർഷം മൊത്തം തരുന്ന കായ് തരുന്നതാണ്. എന്നാലും ഈ ഒരു സമയത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലാണ് ഇതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ശരിക്കും ധാരാളം കിട്ടുന്നത്. എന്നാൽ തന്നെ ഇപ്പം തന്നെ ഈ മരം ശ്രദ്ധിച്ചാൽ അറിയാം, ചെറിയ ചെറിയ ഫ്രൂട്ടുകൾ കണ്ടില്ല, ഇപ്പോൾ ഒരു ചെറിയ ഫ്രൂട്ടൊക്കെ ഇത് ഇനിയൊരു 2-3 months എടുക്കും. ഒരു ഫ്രൂട്ട് വന്ന് അത് പഴുക്കാൻ ഏകദേശം 3 months എടുക്കും. അപ്പോൾ ഇതൊരു 3 months കഴിഞ്ഞ് നമുക്ക് അടുത്ത ജനുവരിയോടൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ഹോൾ ഇയർ നമുക്ക് ഫ്രൂട്ട് കിട്ടും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിനി ഒരെണ്ണം ഇത് പറിക്കാം. പറിച്ചിട്ട് നമുക്കിതിൻ്റെ വെയിറ്റ് എങ്ങനെയുണ്ട്, നല്ല വലിയ ഫ്രൂട്ടാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ടിനെ ജസ്റ്റ് ഒരു എക്സ്റ്റേണലി ഞാൻ എന്താണെന്ന് കാണിച്ച് തരാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്കിപ്പം ഒന്ന് അത് ഫ്രൂട്ട് പ്ലക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടു കാണും വളരെ എളുപ്പത്തിൽ നമുക്കിത് ട്രീയിൽ നിന്ന് വേർപ്പെടുത്താൻ പറ്റും. ഇതിൻ്റെ ഒരു കളറിന് വളരെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് ഈ ഡാർക്ക് ഷെയ്ഡ് വരുന്നത് എനിക്കൊന്ന് ഈ ഉറുമ്പിൻ്റെ അറ്റാക്ക് ഉണ്ടായത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് നല്ല യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് യെല്ലോ ആയി, ഇന്നലെ ഒരു റെഡിഷ് ഈ ഒരു കളറായിരുന്നു, ഒരു ഗ്രീൻ ടിഞ്ച് ഉണ്ടായിരുന്നു, ഇന്ന് അത് നല്ല യെല്ലോ ആയി. ഈ യെല്ലോ ആയിട്ട് നമ്മൾ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഡാർക്കായി പോകും. അപ്പോൾ ഇതിൻ്റെ ആ എന്താണ് നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം കൺസേർവ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു മാർക്കറ്റ് അടിസ്ഥാനത്തിൽ, മാർക്കറ്റിംഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സായിട്ട് വളർത്തി വിൽക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്ലാന്റാണിത്. നമുക്കിത് പറിച്ച് ഈ ഒരു 4 hours കഴിയുമ്പോഴത്തേക്ക്, ഇല്ല 4 hours വേണ്ട, ഒരു കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് ഇത് കറുത്തു തുടങ്ങും. നാളെയൊക്കെ ആകുമ്പോൾ നല്ല കറുത്തിരിക്കും. അപ്പം അകത്ത് പ്രശ്നമില്ലെങ്കിലും പുറമേലുള്ള ഭംഗി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല ഗ്രീനാണ് ഫ്രൂട്ട് നല്ല ഗ്രീനാണ്. നമ്മൾ വളർന്നു പഴുത്ത് വരുമ്പോഴത്തേക്ക് ആ പഴുത്ത ആ ദിവസം അത് യെല്ലോ ആയിട്ട് മാറുന്നു. യെല്ലോ ആകുമ്പോഴാണ് നമ്മൾ പറിക്കേണ്ടത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് കറുക്കും, പക്ഷേ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യാം, നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 4 to 5 days വരെ കേടുകൂടാതെ ഇതിരിക്കും. നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം, നമുക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ നോക്കാം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യാം. ഇത് കണ്ടില്ല, ഇപ്പം തന്നെ അത് ഇന്ന് ഞാൻ ഏകദേശം ആ കണ്ണ് ഉച്ചയ്ക്ക് ഒരു 3 hours പറിച്ചതാണ്. 3 hours പറിച്ചപ്പം ഇപ്പോൾ ഒരു 5 hours കഴിഞ്ഞ്, ഇപ്പോൾ ഒരു 8.5 hours ആയപ്പം തന്നെ അത് നല്ല കറുത്ത് തുടങ്ങി. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് പറിക്കുക ഉപയോഗിക്കുക എന്നുള്ളൊരു രീതിയിൽ തന്നെ പോകണം. നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ ഞാൻ ഡോക്ടർ മിനിയസ് നായറിനെ ക്ഷണിക്കുകയാണ്. കട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഒന്നുമില്ലല്ലോ, സോഫ്റ്റ് ആയിട്ട്.
ഓക്കെ കണ്ടോ, കുരുവും കുറവാണ്. നേരത്തെ ആത്തിക്കയുടെ അത്രയും കുരുവില്ല, കുരുവിൻ്റെ എണ്ണം കുറവാണ്. നല്ല ഫ്ലഷി ആണെന്ന് തോന്നുന്നു. നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം. മണമുണ്ടോ അമ്മി? മണമുണ്ടോ? എന്തിൻ്റെ മണം? ആത്തിക്കയുടെ മണം പോലെ അല്ലേ? ആണോ? ചെറുതായിട്ട് ആത്തിക്കയുടെ മണം പോലെ. ഓക്കെ, നമുക്ക് എങ്ങനെയുണ്ടോ നോക്കാം. ആമി ആമി ആമിയുടെ അഭിപ്രായം നമുക്ക് ആദ്യം ചോദിക്കാം. എന്തിന്റെ ടേസ്റ്റാ? എന്തോ മധുരം ആണോ? എന്തോ ടേസ്റ്റ്? എങ്ങനെയാ മധുരം? ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണോ? പോപ്പനോ? പോപ്പൻ വളരെ നാടകീയമായിട്ടൊക്കെ കഴിക്കും കേട്ടോ. എങ്ങനെയുണ്ട് പോപ്പ? മധുരമാണ്, ചെറിയ മധുരമാണ്. വലിയ മധുരം ഇല്ലല്ലോ. നമ്മുടെ ഹരിക്കുട്ടൻ്റെ ഹരിക്കുട്ടൻ സൈനസൈറ്റസ് ഒക്കെ ആയിട്ടിരിക്കും. ഇനി ടേസ്റ്റ് അറിയാൻ പറ്റൂലോ എന്ന് അറിഞ്ഞൂടാ. നല്ല മധുരമുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഓക്കെ, മറ്റേ ആർത്തിക്ക് എന്നെന്തെങ്കിലും വ്യത്യാസം? അച്ഛനോട് ചോദിക്കാം. നമ്മുടെ മുള്ളാത്തയുടെ അതേ ഒരു മണവും രുചിയൊക്കെ തന്നെയാണ്, പക്ഷെ അതിന്റെ കൂടെ അത്രയും നാരില്ല, ചൂട് ഫ്രഷിയാണ്. അതേ ടേസ്റ്റ് തന്നെയാണ് മുള്ളാത്തേ ടേസ്റ്റ് ഒക്കെ. അതെ അമ്മ, മുള്ളാത്തയുടെ ടേസ്റ്റ് ഫ്ലഷിയാ, നല്ല ഫ്ലഷി ഇതാണ്. ഇതിന് നല്ല ഫ്ലഷി ആണ്, നല്ല ക്രീമി ഫ്ലേവർ ആണ്. കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. ഇത് ഫ്ലഷ് കൂടുതലുണ്ടായത് കഴിക്കാൻ ഒരു എളുപ്പമുണ്ട്. മറ്റേ തരിയരിപ്പും ഇല്ലല്ലോ, മറ്റേ സീതപ്പഴത്തിന്റെ തരിയരിപ്പും ഇല്ലല്ലോ. മുള്ളാത്തയുടെ ടേസ്റ്റ് ആണോ സീതപ്പഴത്തിന്റെ ടേസ്റ്റ്? മുള്ളാത്ത. പിന്നെ ആ തരിതരിപ്പ് ഇല്ലാത്തോണ്ട് കുറച്ചുകൂടെ കഴിക്കാൻ. നമ്മുടെ ഈ കേക്കിന്റെ ക്രീമി ലെയർ കഴിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്തു, നമ്മൾ സ്വാദൊക്കെ പറഞ്ഞു, എന്താ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ സന്തോഷകരമായ കാര്യം എന്താണെന്ന്, സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു വ്യത്യാസം, എന്നെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ സമൂഹത്തിനുണ്ടാവണം എന്നാണ്. കുറച്ച് അറിവുകൾ പറഞ്ഞു കൊടുക്കാം, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനൊപ്പം തന്നെ ഞാൻ ഈ ഒരു ട്രീയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞല്ലോ സീഡ്ലിംഗ് ആണെന്ന്, അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നടുന്നുണ്ട്. നട്ട ശേഷം ഇത് എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നവർക്ക് വന്ന് കളക്ട് ചെയ്യാം. ഞാൻ തീർച്ചയായും സൗജന്യമായിട്ട് ഞാൻ അതിൻ്റെ ഫ്രൂട്ട് ട്രീസ് തരുന്നതായിരിക്കും. പക്ഷേ തേവള്ളി, എൻ്റെ വീട് തേവള്ളി, കൊല്ലം തേവള്ളിയിലാണ്. അവിടെ വന്ന് കളക്ട് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു കാര്യം ചെയ്താൽ, നിങ്ങൾ നിങ്ങളുടെ നമ്പർ എനിക്ക് കമൻറ്റ് ചെയ്യുക. ആ നമ്പറിൽ ഇതിൻ്റെ സീഡ്ലിംഗ് ആവുമ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. ആ സമയത്ത് ആവശ്യമുള്ളവർ എൻ്റെ അടുത്ത് വന്ന് കളക്ട് ചെയ്യുക. ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്കൊരു എന്താ നഴ്സറിക്ക് ഒരു പണി കൊടുക്കുമോ അങ്ങനെയൊന്നുമല്ല. അപ്പം ഒരു സാമ്പത്തികം എന്നുള്ളൊരു വിചാരിച്ച് മേടിക്കാതിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന് മേടിക്കാം. അല്ലെങ്കിൽ കിട്ടാൻ ലഭ്യതക്കുറവ്, നിങ്ങളുടെ അടുത്തുള്ള നഴ്സറി ഇല്ലെങ്കിൽ എൻ്റെ അടുത്താണ് വീടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന് മേടിക്കാം. അങ്ങനെ മേടിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങളിത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട് വരും. രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ഇതിൻ്റെ അരികൾ നിങ്ങൾ തൈകളാക്കി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും വളരെ സുലഭമായി കിട്ടുന്ന രീതിയിൽ വരട്ടെ, കുട്ടികൾ അതൊക്കെ ആസ്വദിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു എയിം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന, എല്ലാ ഫ്രൂട്ട് ട്രീസും എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്, ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.